ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. പുതിയൊരു അറിവുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മൊബൈൽ ഫോൺസ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് നമുക്ക് ഉറപ്പുവരുത്തുകയാണ്. ഈ സിറ്റുവേഷനകത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് രവിശങ്കർ പ്രസാദ് മിനിസ്റ്റർ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പുതിയൊരു സ്കീം അല്ലെങ്കിൽ പുതിയൊരു പ്ലാൻ ലോഞ്ച് ചെയ്തേക്കാണ്. പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവാണ്, ഒരു ടോൾ ഫ്രീ നമ്പർ നമുക്ക് തന്നേക്കാണ്. ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോൺ തിരിച്ചെത്തിക്കാനുള്ള IMEI ആ ഒരു നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വലിയൊരു 10-16 നമ്പേഴ്സുള്ളൊരു വലിയ ഡിജിറ്റാണ്. അപ്പോൾ ആ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോൺ തിരിച്ച് കിട്ടാനും നമ്മുടെ ഫോൺ വേറെ ഒരാൾ ഉപയോഗിക്കാതിരിക്കാനും ഇനി ഉപയോഗിച്ചാൽ തന്നെ അയാളുടെ ഡീറ്റെയിൽസ് നമ്മളിലേക്ക് എത്തിക്കാനുള്ളൊരു ടെക്നിക്ക് ആയിട്ടാണ് നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി ഇപ്പോൾ ഒരു പുതിയ സ്കീമായിട്ട് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടുതലുള്ള ബെല്ലൈക്കോൺ ഹിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. റീസെൻ്റായിട്ട് നടന്ന ഒരു സ്റ്റഡിയിനകത്ത് നമുക്കറിയാൻ കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ദിവസം 2000 മുകളിൽ സെൽഫോൺസ് മിസ്സായി പോകുന്നുണ്ട് അല്ലെങ്കിൽ കളവ് പോകുന്നുണ്ട് എന്നുള്ള സ്റ്റഡിയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2000 ഫോണുകൾ പോകുന്നത് എങ്ങോട്ടാണ്? ഇതിനകത്ത് 2000 എന്തായാലും നല്ല വിലപിടിപ്പുള്ള ഫോൺ ഇഷ്ടംപോലെ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓണർ നമ്മുടെ ഇപ്പോൾ മൊബൈൽ ഓണേഴ്സ് എത്രയോ 10,000, 20,000, 30,000 ലക്ഷങ്ങളൊക്കെ ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഫോണൊക്കെ നഷ്ടമായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടാൻ വേറെ വഴിയില്ല. അപ്പോൾ എന്താണ് പ്രൊസീജിയർ, എന്താണ് ചെയ്യേണ്ടത് ഈ ഫോൺ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, ആ കാര്യമാണ് ഞാൻ പറയാനുള്ളത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ച് വയ്ക്കാം. നിങ്ങളുടെ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ആ ബോക്സിൻ്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഉള്ളിലായിട്ട് ബാറ്ററി കിടന്ന ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റിക്കർ കാണാൻ പറ്റും. ആ സ്റ്റിക്കറിനകത്ത് IMEI നമ്പർ ഉണ്ടാവും. IMEI നമ്പർ എന്താ എന്നറിയാൻ പാടാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഒരു സിം ഇടുമ്പോൾ ആ സിമ്മിൻ്റെ അല്ലെങ്കിൽ ആ ഫോണായിട്ട് ബന്ധിപ്പിച്ചേക്കണം ആ സിം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തരാനുള്ള ഒരു നമ്പറാണ് ഈ IMEI നമ്പർ. അത് നല്ല ലെങ്ത്തുള്ള നമ്പറാണ്, 10-16 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറാണ്. ആ ബോക്സ് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. മിക്കപ്പോഴും ബോക്സിൻ്റെ ബാക്കിലെ സൈഡിലൊക്കെ സ്റ്റിക്കർ ഉണ്ടാവാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ അടിയിലാണ് നിങ്ങൾ ഫോൺ ജസ്റ്റ് ഒന്ന് ആ നമ്മുടെ ബാക്ക് പാനലൊന്ന് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോട്ട് ചെയ്ത് വയ്ക്കണം എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫോൺ നമ്പർ വെച്ചൊക്കെ ട്രാക്ക് ചെയ്യാം. പക്ഷേ അതൊക്കെയാണ് നല്ല കാര്യമാണ്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ മിസ്സായ ഫോണിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക, FIR എഴുതിക്കാം. അതാവണം ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് നമ്മൾ FIR ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ ചോദിക്കും, എവിടെ വെച്ചാൽ പോയാൽ, എങ്ങനെ ഉപയോഗിച്ചാൽ, ലാസ്റ്റ് ആരെ വിളിച്ച, ലാസ്റ്റ് എവിടെ വെച്ചാൽ ഉപയോഗിച്ചാൽ, അങ്ങനത്തെ കാര്യങ്ങൾ ടവറിൽ നിന്നാണ്. അങ്ങനത്തെ കാര്യങ്ങളെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഒരു ടോൾ ഫ്രീ നമ്പർ, ഇതാണ് പുതിയൊരു ഇനിഷ്യേറ്റീവ്. ടോൾ ഫ്രീ നമ്പർ സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തേക്കണം. ആ ടോൾ ഫ്രീ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 144-222. ഈ 144-222 വർക്ക് ചെയ്യണത് സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IMEI നമ്പർ ബേസ് ചെയ്ത് നമുക്ക് കിട്ടാവുന്ന എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യണം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ ഫോണാണ് മെയിനായിട്ട്, ഫോൺ അല്ലെങ്കിൽ ടാബ്, ഇതിനകത്തൊക്കെ IMEI നമ്പറൊക്കെ ഉണ്ടാവും. സിം ഇടുന്ന സംഭവങ്ങളെല്ലാം മിക്കതിലും IMEI നമ്പറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്തിട്ട് അതിനൊരു പ്രോബ്ലം റിസോൾവ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഐഡൻറ്റിറ്റി രജിസ്റ്റർ. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ ഈ പുതിയൊരു ടോൾ ഫ്രീ നമ്പർ വർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഈ ടോൾ ഫ്രീ നമ്പർ വിളിച്ചിട്ട് പറയണം, എൻ്റെ ഫോൺ പോയി, എൻ്റെ ഫോൺ കാണുന്നില്ല, ഇന്ന ദിവസം ഉപയോഗിച്ച് എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, IMEI നമ്പർ ഇതാണ്, അല്ലെങ്കിൽ IMEI നമ്പർ എനിക്കറിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഫോൺ നമ്പർ വെച്ചിട്ട് ട്രാക്ക് ചെയ്യും. ട്രാക്ക് ചെയ്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഉടനെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് നമുക്കറിയാം, ഒരു ഫോൺ മിസ് ആയിക്കാണെങ്കിൽ ഉടനെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് കയറ്റിയിട്ട്. ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഐഫോൺസൊക്കെ മിസ്സായിക്കണമെങ്കിൽ ഉടനെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ആ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഫോൺ നമ്പർ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ ബ്ലാക്ക് ലിസ്റ്റ് ആണോ ഇല്ലേ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് IMEI നമ്പറൊക്കെ ഇട്ട് കൊടുത്താൽ അറിയാൻ പറ്റും. ഇപ്പോൾ സെൻട്രൽ മിനിസ്ട്രി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം സ്കീമാണ് നമുക്ക് ഇവിടെ കൊണ്ടു നടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ആ ഫോൺ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇടും. ഈ ബ്ലാക്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോൺ ഇപ്പോൾ വേറെ ആൾ കിട്ടി, ഇപ്പോൾ ഒരു നല്ലൊരു ഫോണാണെന്ന് വിചാരിക്കുക. ആ ഫോൺ കാണുമ്പോൾ തന്നെ ഇപ്പോൾ വേറെ ആൾക്ക് ആകൃഷ്ടനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് ഒരാൾ ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഫോൺ വിൽക്കുകയാണ്, അവിടെ നിന്ന് നമ്മൾ വേറൊരു കസ്റ്റമർ വാങ്ങുകയാണ്, ഇങ്ങനെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോഷ്ടിച്ച ഫോൺ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ മോഷ്ടിച്ച ആൾ അയാളുടെ സിമ്മ് എന്തെങ്കിലും കാരണവശാൽ ആ സിം സ്ലോട്ടിലിട്ടിട്ട് ഫോൺ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ സിമ്മിൻ്റെ ഓണർ, സിമ്മിൻ്റെ ഡീറ്റെയിൽസ്, സിം എവിടെയാണ്, ഏത് ടവറിലാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം
പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി രജിസ്റ്റർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡീറ്റെയിൽസ് എത്തും ആ പുതിയ സിമ്മിട്ട ആളുടെ, മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മോഷ്ടിച്ച ആളെ കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ ഒരു കടയിൽ നിന്ന് വേറെ ഒന്നും അറിയാത്ത ഒരാളാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ ഡീറ്റെയിൽ കിട്ടും. അയാളുടെ അടുത്ത് പോയിക്കാൻ നമ്മൾ ഏത് കടയിൽനിന്നാണ് വാങ്ങിച്ചെന്ന് കിട്ടും, ആ കടയിൽ ചെല്ലാം. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ സെല്ല് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഇപ്പോൾ എല്ലാ കടകളിലും നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഇപ്പോൾ കടയിൽ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അയാൾക്ക് പറയാം, ഇന്ന ആൾ എനിക്കൊന്ന് സെയിൽ ചെയ്താണ്, അയാളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ പേരിട്ടും അയാളെ നമുക്ക് ട്രാക്ക് ചെയ്യാം. നല്ലൊരു സ്കീം അല്ലേ? നല്ലൊരു സ്കീമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ സാമ്പിൾ ബേസിൽ ലോഞ്ച് ചെയ്തേക്കണം മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ലോഞ്ച് ചെയ്തിട്ട് ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വട്ടുള്ള സ്റ്റേറ്റിലകത്തേക്ക് ഉടനെ തന്നെ ഇത് വ്യാപിപ്പിക്കും. നമ്മുടെ കേരളത്തിലേക്കും വരും മിക്കവാറും എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഇത് ഉടനെ തന്നെ ഇംപ്ലിമെൻ്റ് ആവും. നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം, കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.